ലഹരി കഴിഞ്ഞ വൻ വിപത്തി നികുതി രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നത്. ലഹരിക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം ബോധവൽക്കരണമാണ്. കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒട്ടും ആലോചിക്കാതെയാണ് പലരും ലഹരി വസ്തുക്കൾക്ക് പിറകെ പോകുന്നത്. അറിയാനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നവർ ക്രമേണ അതിനടിമപ്പെടുന്നു. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയും ഈ അവസ്ഥയിലേക്ക് പലരെയും എത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണമാണ്. ആഗോള വ്യാപകമായി ലഹരിക്കെതിരായ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം ആനുപാതികമായി വളരുന്നുവെന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. ഈ അടുത്ത് കുറേ നാളുകളായി മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെപ്പറ്റി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വളരെ ആശങ്കാജനകമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും കാർന്നു തിന്നാൻ ശക്തി നേടി ലഹരി മാഫിയകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ആൽക്കഹോൾ മാത്രമായിരുന്നുവെങ്കിൽ
പിന്നെ ടൊബാക്കോ, മരിജുവാന, കൊക്കൈൻ, MDMA, LSD തുടങ്ങി ലഹരികളിലെ ഒരു നീണ്ട നിര തന്നെ ലഭ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ മുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നമായി ഇത് വളർന്നു കഴിഞ്ഞു. ഡ്രഗ്സ്, അത് നിങ്ങളിലെ മനുഷ്യനെ കടിച്ചു കീറുന്ന മൃഗമാക്കി മാറ്റിയേക്കാം.